പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ എസ് എഫ് ഇ ചിട്ടികളുടെ നറുക്ക് ലഭിച്ചാൽ, അല്ലെങ്കിൽ ചിട്ടി ലേലത്തിൽ പിടിച്ചാൽ, ചിട്ടിപ്പണം ലഭിക്കണമെങ്കിൽ ഫ്യൂച്ചർ ലയബിലിറ്റിക്ക് തുല്യമായ, അതായത് ഇനി കെ എസ് എഫ് ഇയിലേക്ക് അടയ്ക്കാൻ ബാക്കിയുള്ള തുകയ്ക്ക് തുല്യമായ എന്തെങ്കിലും സെക്യൂരിറ്റി ഈടായി നൽകേണ്ടതായിട്ടുണ്ട്. കെ എസ് എഫ് ഇ എന്തൊക്കെയാണ് സെക്യൂരിറ്റി ആയിട്ട് അംഗീകരിക്കുക എന്നതിനെ പറ്റി നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻഡ് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കെ എസ് എഫ് ഇ സെക്യൂരിറ്റി ആയിട്ട് അംഗീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായ പേഴ്സണൽ സെക്യൂരിറ്റിയെ പറ്റിയാണ്. അതായത് ഗവൺമെന്റ് ജീവനക്കാരുടെ സാലറി സർട്ടിഫിക്കറ്റ് ഈടായി സ്വീകരിക്കുന്നതിനെയാണ് പേഴ്സണൽ സെക്യൂരിറ്റി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈട് സെക്യൂരിറ്റി നമ്മൾ കെ എസ് എഫ് ഇക്ക് കൊടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പരമാവധി 1,200,000 രൂപ വരെയുള്ള ഫ്യൂച്ചർ ലയബിലിറ്റിക്കുള്ള സെക്യൂരിറ്റി ആയിട്ടാണ് കെ എസ് എഫ് ഇ ഇത്തരത്തിലുള്ള സാലറി സർട്ടിഫിക്കറ്റുകൾ അംഗീകരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാർ ജീവനക്കാർ, കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാർ തുടങ്ങിയവരുടെ ഒക്കെ സാലറി സർട്ടിഫിക്കറ്റ് കെ എസ് എഫ് ഇ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ജീവനക്കാർ കേരളത്തിൽ സ്ഥിരതാമസമുള്ളവരും കേരളത്തിൽ ജോലി ചെയ്യുന്നവരും ആയിരിക്കണം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണെങ്കിൽ കുഴപ്പമില്ല, അദ്ദേഹം ജോലി ചെയ്യുന്നത് കേരളത്തിൽ ആയിരിക്കണം. അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂൾ അധ്യാപകർ ജീവനക്കാർ, എയ്ഡഡ് കോളേജ് അധ്യാപകർ ജീവനക്കാർ, സഹകരണ സ്ഥാപനങ്ങളിലെയും മറ്റ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ തുടങ്ങിയവരുടെ ഒക്കെ സാലറി സർട്ടിഫിക്കറ്റ് കെ എസ് എഫ് ഇ അംഗീകരിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, ഒരു ജീവനക്കാരന്റെ സാലറി സർട്ടിഫിക്കറ്റ് കെ എസ് എഫ് ഇ അംഗീകരിക്കണമെങ്കിൽ അയാൾ മുഴുവൻ സമയ ജീവനക്കാരനായിരിക്കണം, സ്ഥിരം ജീവനക്കാരനായിരിക്കണം, അയാൾ സർവീസിൽ കയറിയിട്ട് കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ആയിരിക്കണം, അതുപോലെ അയാൾക്ക് ഒരു മാസം മിനിമം നെറ്റ് സാലറി ആയിട്ട് 5,000 രൂപയെങ്കിലും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഇദ്ദേഹം ഏത് ചിട്ടിക്കാണോ ജാമ്യം നിൽക്കുന്നത് ആ ചിട്ടിയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറഞ്ഞത് 6 മാസത്തിന് ശേഷം മാത്രമേ അദ്ദേഹം റിട്ടയർ ആകാൻ പാടുള്ളൂ. ഉദാഹരണമായി ശ്രദ്ധിക്കുക, ഇപ്പോൾ ഞാനൊരു കെ എസ് എഫ് ഇ ചിട്ടി ലേലത്തിൽ പിടിച്ചു എന്ന് വിചാരിക്കുക, ചിട്ടി കഴിയാൻ ഇനിയും 25 മാസങ്ങൾ കൂടിയുണ്ട്. ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ സാലറി സർട്ടിഫിക്കറ്റ് ഈടായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ചിട്ടി കഴിയാൻ എത്ര മാസമുണ്ട്? 25 മാസങ്ങളുണ്ട്. അപ്പോൾ ആ 25 മാസവും പിന്നെ ഒരു 6 മാസം, അതായത് 31 മാസമെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ ഈ എംപ്ലോയി റിട്ടയർ ആകാൻ പാടുള്ളൂ, എങ്കിൽ മാത്രമേ കെ എസ് എഫ് ഇ ഇയാളുടെ സാലറി സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുകയുള്ളൂ. ഇനി നാലാമത്തെ കാര്യം, ഒരു സർക്കാർ ജീവനക്കാരന്റെ സാലറി സർട്ടിഫിക്കറ്റ് കെ എസ് എഫ് ഇ ഈടായിട്ട് അംഗീകരിക്കണമെങ്കിൽ അയാളുടെ ശമ്പളത്തിന്റെ 40% എങ്കിലും ഓരോ മാസവും പണമായി കയ്യിൽ വാങ്ങുന്ന ആളായിരിക്കണം. ഈ പറഞ്ഞ പോയിന്റ് വിശദമാക്കുന്നതിന് വേണ്ടി ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറയാം. രാജീവൻ ഒരു ഗവൺമെന്റ് ജീവനക്കാരനാണ്. അദ്ദേഹത്തിന്റെ 1 മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് 5 പേർക്ക്, അതായത് 5 ചിട്ടികൾക്ക് വേണ്ടി ജാമ്യം ഓൾറെഡി നിന്നിട്ടുണ്ട്. ഈ 5 പേരില് 4 പേരും കെ എസ് എഫ് ഇയിലേക്ക് പണം അടയ്ക്കുന്ന കാര്യത്തിൽ വൻ പരാജയമാവുകയും അവരുടെ ഒക്കെ പൈസ ഇപ്പോൾ നമ്മുടെ ഈ രാജീവന്റെ ശമ്പളത്തിൽ നിന്ന് കെ എസ് എഫ് ഇ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അവസാനം ഈ പിടുത്തമൊക്കെ കഴിഞ്ഞ് രാജീവന്റെ കയ്യിൽ കിട്ടുന്നത് വെറും 18,000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ 40% താഴെയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. 20,000 രൂപയെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ എന്തെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ, 40% എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇദ്ദേഹത്തിന് ഇനി മറ്റൊരു കെ എസ് എഫ് ഇ ചിട്ടിക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, ഒരു ജീവനക്കാരന്റെ സാലറി സർട്ടിഫിക്കറ്റ് കെ എസ് എഫ് ഇ അംഗീകരിക്കണമെങ്കിൽ അയാളുടെ ശമ്പളത്തിന്റെ 40% എങ്കിലും സാലറി ആയിട്ട് ഓരോ മാസവും വിഡ്രോ ചെയ്യുന്ന ആൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അവസാനത്തെ കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചിട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ ആ ചിട്ടി ലേലത്തിൽ പിടിച്ചു,
അപ്പൊ 2 ലക്ഷം രൂപയ്ക്ക് തുല്യമായിട്ടുള്ള സെക്യൂരിറ്റി നിങ്ങൾ കൊടുക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചിട്ടിപ്പണം കിട്ടുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എംപ്ലോയിയുടെ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതിയോ? പോരാ. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ 2 ലക്ഷം രൂപയ്ക്ക് തുല്യമായ സെക്യൂരിറ്റി ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 2 ലക്ഷത്തിന്റെ 10% അതായത് 20,000 രൂപയെങ്കിലും ഒരു മാസം സാലറിയുള്ള ആളുടെ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കാൻ സാധിക്കുക, അതേ KSFB അംഗീകരിക്കുകയുള്ളൂ. അതായത് ഫ്യൂച്ചർ ലൈബിലിറ്റിയുടെ, അതായത് ചിട്ടാളൻ KSFBയിലേക്ക് ഇനി അടയ്ക്കാൻ ബാക്കിയുള്ള തുക, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണോ ഈട് കൊടുക്കേണ്ടത് ആ തുക, അതിന്റെ 10% ഓരോ മാസവും സാലറിയുള്ള ആളുടെ സർട്ടിഫിക്കറ്റ് മാത്രമേ KSFB അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ KSFB ചിട്ടികൾക്ക് ഈടായിട്ട് കൊടുക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പേഴ്സണൽ സെക്യൂരിറ്റി. ഈ പേഴ്സണൽ സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നിയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.